ആഗോള വാണിജ്യ വിക്ഷേപണ രംഗത്ത് പുതു ചരിത്രം കുറിച്ച ഇന്ത്യയുടെ ആ ഒരു ISRO-യുടെ ആ ഒരു ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി സംഘം ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയിരിക്കുകയാണ്. അവരെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 36 വിദേശ ഉപഗ്രഹങ്ങളുമായി വിക്ഷേപിച്ച LVM-3-യുടെ ആദ്യ വാണിജ്യ വിക്ഷേപണ സമ്പൂർണ്ണം വിജയമായിരുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. 36 ഉപഗ്രഹങ്ങളെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളികളാണ് ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിരിക്കുന്നത്. അവരെ സ്വീകരിക്കുകയാണ്. വാണിജ്യ രംഗത്ത് തന്നെ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടൊരു നിമിഷമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന മുഹൂർത്തമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും മാർക്ക് 3 ഉപയോഗിച്ച് ആദ്യത്തെ വാണിജ്യ വിക്ഷേപണമാണിത്. മാർക്ക് 3-യുടെ കേപ്പബിലിറ്റി നമുക്കറിയാം. 10 ടണ്ണോളം ലോ എർത്ത് ഓർബിറ്റ്, അതായത് 400 മുതൽ 500 കിലോമീറ്റർ വരെ ഓർബിറ്റിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വാഹനമാണ് അല്ലെങ്കിൽ ഒരു വെഹിക്കിളാണ്. അതിനെ മിഷൻ എന്നുള്ളതല്ല ഇതിൻ്റെ പ്രധാനം, അതായത് സാറ്റലൈറ്റ് എങ്ങനെ ഫൈനലി പല സാറ്റലൈറ്റുകൾ ഓർബിറ്റിൽ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുക, ആ ഒരു ഫ്ലെക്സിബിലിറ്റി, മിഷൻ ഫ്ലെക്സിബിലിറ്റി നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും വാണിജ്യ രംഗത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവാൻ ഈ ഒരു മാർക്ക് 3-ക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പം തന്നെ ഈ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ആദ്യ വിക്ഷേപണം കൂടിയാണ് ഈ LVM-3 എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു പുതിയ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ വിക്ഷേപണത്തിലൂടെ എങ്ങനെയാണ്? ഓരോ മിഷനും അതിൻ്റെ മിഷൻ സ്പെസിഫിക് ചേഞ്ചസാണ്. ഒന്ന് പോകുന്ന ആ പാത ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന നേരെ നമുക്ക് പോകേണ്ടത് 450 അല്ലെങ്കിൽ 500 കിലോമീറ്ററിലേക്കാണ്. ഇപ്പോൾ അസെൻഡ് ആ പോകുന്ന ട്രജക്ടറി ഡിഫറെൻ്റ് ആയിരിക്കും, അതനുസരിച്ച് വെഹിക്കിളിൽ വരുന്ന ലോഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ട്, കസ്റ്റമർ സാറ്റലൈറ്റിനനുസരിച്ച് ചില ചേഞ്ചസ് വരും. സാറ്റലൈറ്റ് എന്നുള്ളത് വെഹിക്കിളുമായിട്ട് ചേരുന്ന ഇൻ്റർഫേസ്, അവിടെയുള്ള മെക്കാനിക്കൽ ഇൻ്റർഫേസ്, ഇലക്ട്രിക്കൽ ഇൻ്റർഫേസ്, ഇതെല്ലാം കസ്റ്റമർ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ മാറ്റും. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ചേഞ്ച്. അതർവൈസ് വെഹിക്കിളിൻ്റെ കേപ്പബിലിറ്റി നമ്മൾ ഈ ലോവർ ഓർബിറ്റിലേക്ക് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ വാണിജ്യ രംഗത്തുള്ള ആദ്യ വിക്ഷേപണം തന്നെ വലിയ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോക മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇനിയൊരു മറ്റൊരു കുതിച്ചുചാട്ടം ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യത? തീർച്ചയായിട്ടും നമുക്ക് അറിയാമല്ലോ, ഇപ്പം സ്പേസ് എക്കണോമി എന്നുള്ളത് വളരെ വളരെ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ഈ ലോ എർത്ത് കോൺസ്റ്റലേഷൻ, അതായത് ഈ ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ, പല പല കമ്പനീസും അത്തരം കോൺസ്റ്റലേഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഈ കമ്പനിയുമായി നേരത്തെ റഷ്യൻ ഏജൻസികളായിരുന്നു ഈ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ റഷ്യൻ അധിനിവേശം യുക്രൈനുണ്ടായതിനെ തുടർന്നാണ് ഇന്ത്യയിലേക്ക് ഈ ഒരു സന്ദർഭം ഉണ്ടാകുന്നത്. ഭാരതീയ എയർടെല്ലുമായി ബന്ധമുള്ള കമ്പനി കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 648 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാനുള്ളൊരു ഉദ്ദേശമാണ് അവർക്കുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് വരും എന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ ധാരണ അനുസരിച്ച് ഇതുപോലെ ഒരു ലോഞ്ച് കൂടെ അവർ നമ്മളുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അതായത് ഇതുപോലെ ഒരു റിപ്പീറ്റ് ലോഞ്ച്, 36 സാറ്റലൈറ്റ്, അത് മേ ബി ജനുവരി ഫെബ്രുവരി മാസം നടക്കും. പിന്നെ അതനുസരിച്ച് തീർച്ചയായിട്ടും പുതിയ പുതിയ അവസരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിലാണ്, അല്ല ഇവരുടെ ഈ കോൺസ്റ്റലേഷൻ ബിൽഡ് ചെയ്യുന്നത് 36-ന്റെ പല പല സാറ്റലൈറ്റ് വിട്ടിട്ടാണ്. അപ്പോൾ 36 വിട്ട് നമ്മൾ
നേരത്തെ കുറച്ച് സാറ്റലൈറ്റ് വിട്ടിട്ടുണ്ട് സോവിയറ്റ് വെഹിക്കിളൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇതിലേക്ക് ഇപ്പൊ അടുത്ത 36 നമ്മൾ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ലോഞ്ച് ചെയ്യും. മാർത്രിയുടെ ഇതേ കോൺഫിഗറേഷൻ. അങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയധികം ഭാരം വഹിച്ചുകൊണ്ടൊരു ഭ്രമണത്തിലെത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്, അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ എന്തൊക്കെ മാറ്റം ഈ GSLV 3 എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും? ഇതിൽ പ്രധാനപ്പെട്ടത് ഇപ്പം ഇവരുടെ 36 സാറ്റലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാതെ കസ്റ്റമർ സ്പെസിഫൈ ചെയ്യുന്ന ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിൽ നമുക്ക് ഓർബിറ്റിൽ ഇഞ്ചക്ട് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു മിഷന്റെ ദൗത്യം. അപ്പോൾ അതിന് നമുക്ക് ഈ ക്രയോ സ്റ്റേജ് അതിൻ്റെ മുകളിലാണ് ഈ ഡിസ്പെൻസറിലാണ് സാറ്റലൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്രയോ സ്റ്റേജിനെ പല രീതിയിൽ മനുവർ ചെയ്ത് പല ഡയറക്ഷനിലേക്ക് സാറ്റലൈറ്റിനെ നമ്മൾ ഒരു നിശ്ചിത വെലോസിറ്റിയിൽ വിടുമ്പോൾ അത് ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ആ സീക്വൻസ് ഒപ്റ്റിമൈസ് ചെയ്യുക, അതിനെ ഗ്രൗണ്ടിൽ സിമുലേറ്റ് ചെയ്യുക, അത് ഫ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ചലഞ്ച്. അത് വളരെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യും. എന്തായാലും ന്യൂ സ്പേസിന്റെ സഹായത്തോടു കൂടി വീണ്ടും വാണിജ്യ രംഗത്തിലേക്ക് കൂടുതൽ ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും വാണിജ്യ രംഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുന്നു മാത്രമല്ല 36 സാറ്റലൈറ്റുകളിൽ റെക്കോർഡ് എത്തിക്കുന്നു. എത്ര ബില്യൺ വിദേശനാണ് നമുക്ക് ഇതുവഴി നേടാൻ കഴിഞ്ഞത്? അല്ലെ, ഇപ്പൊ നിങ്ങൾക്കറിയാവല്ലോ ഇതിനെക്കുറിച്ച് പല നമ്പേഴ്സ് ഉണ്ട്. 400 മുതൽ 600 ബില്യൺ US ഡോളറാണ് ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഷെയർ കൂട്ടുക, ഇപ്പോൾ ഉള്ളത് 1-2% എന്നുള്ളത് ഒരു 2-digit ആക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതൊരു തീർച്ചയായിട്ടും ഒരു എന്താ പറയുക എല്ലാ ഒരു ഗ്ലോബൽ അറിയുന്നതാണ് അവിടെ പലതരത്തിലുള്ള. തീർച്ചയായിട്ടും വരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. ഇപ്പം നമുക്കറിയാമല്ലോ അതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമന്ത്രി നമ്മുടെ ഗവൺമെന്റ് പല മാറ്റങ്ങളും വരുന്നത്. ഇൻസ്പേസ് എന്നുള്ള സ്റ്റാർട്ടപ്സിനുള്ള ഒരു ഇന്റർഫേസ്, അതായത് നമുക്ക് മാത്രം ഈ എക്കണോമിയുടെ എല്ലാ ബെനിഫിറ്റും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്റ്റാർട്ടപ്സ് പലവിധ സ്റ്റാർട്ടപ്സിനും ഒരു ഏകജാലക സംവിധാനം, അതാണ് ഇൻസ്പേസ്. അതുപോലെ നമുക്കൊരു കൊമേഴ്സ്യൽ വിങ് എൻസിൽ അവര് ഇതെല്ലാം കൂടെ ചേരുമ്പം ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്ന പോലെ നമുക്ക് ശ്രമിക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനായിരുന്നു ഇന്ന് പുലർച്ചെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. GSLV Mark 3 ആദ്യമായി ഇന്ത്യയുടെ ആദ്യത്തെ വാണിജ്യ വിക്ഷേപണ രംഗത്തെ ഒരു ചുവടുവയ്പായിരുന്നു GSLV ഉപയോഗിച്ചുകൊണ്ടുള്ള. GSLV Mark 3 OneWeb 36 ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ISRO റോക്കറ്റ് വളരെ സക്സസ്ഫുള്ളായി ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുകയാണ്. ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം അതിന് പിന്നിൽ കഠിനപ്രയത്നം ചെയ്ത മലയാളി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആ ഉദ്യോഗസ്ഥരിൽ ഒരു വ്യക്തി.